കേരള സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ടി മധുരത്തിലാണ് മലയാളത്തിൻ്റെ പ്രിയ നടി ഉർവശി. മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം കൂടുതൽ തവണ സ്വന്തമാക്കിയ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം എത്തിയാണ് ഉർവശിയും തിളങ്ങുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ സ്ത്രീ കഥാപാത്രവുമായി ഉർവശി മലയാള സിനിമയെ വീണ്ടും വിസ്മയിപ്പിച്ചത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയിലായിരുന്നു ഉർവശിയിലെ അഭിനയ പ്രതിഭയുടെ പകർന്നാട്ടം മലയാളികളെ സ്പർശിച്ചത്. സിനിമയുടെ പേരുപോലെ തന്നെ മാനുഷിക വൈകാരിക തലങ്ങളുടെ ഉള്ളൊഴുക്കിലൂടെയുള്ള അമ്മ കഥാപാത്രം പ്രേക്ഷകരെ വളരെയേറെ സ്വാധീനിച്ചു. മരുമകളായി വരുന്ന പാർവതിയുടെ കഥാപാത്രവുമായുള്ള വൈകാരിക നിമിഷങ്ങളും സംഭാഷണങ്ങളും സിനിമയെ മികച്ചതാക്കി. 54th കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളൊഴുക്ക് സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് വീണ്ടും ഉർവശി സ്വന്തമാക്കി. എന്നാൽ പുരസ്കാരത്തിനൊപ്പം താരം ഇത്തവണ സ്വന്തമാക്കിയത് ഒരു റെക്കോർഡ് കൂടിയാണ്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ തവണ സ്വന്തമാക്കിയ അഭിനേത്രി എന്ന ചരിത്ര നേട്ടമാണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ കരസ്ഥമാക്കിയത്. ആറ് തവണയായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയെന്നതാണ് താരത്തിൻ്റെ റെക്കോർഡ് തിളക്കം. 1989 മഴവിൽ കാവടി, 1990 തലയണ മന്ത്രം, 1991 ഭരതം കടിഞ്ഞൂൽ കല്യാണം, 1995 കഴകം, 2006 മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലൂടെയായിരുന്നു സംസ്ഥാന പുരസ്കാരം നേരത്തെ ഉർവശി എന്ന പ്രതിഭയെ തേടിയെത്തിയത്. 6 തവണ മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ഇനി ഉർവശി എന്ന അഭിനേത്രിയുടെ പേരും ചേർത്ത് പറയാം. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ സിനിമകളിൽ നിരവധി പുരസ്കാരങ്ങളാണ് ഉർവശിയിലെ അഭിനയ പ്രതിഭ സ്വന്തമാക്കിയത്. കാലം കടക്കുമ്പോഴും സിനിമാ അഭിരുചികൾ മാറുമ്പോഴും ഉർവശിയിലെ നടന പ്രതിഭ സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.